നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണ് പോസ്റ്റ് മാർക്കറ്റ് സെഷൻ, അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നാണ്. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് സ്റ്റോക്ക് മാർക്കറ്റ് സെഷൻസ് ആണ് പ്രീ മാർക്കറ്റ്, റെഗുലർ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ്. ഇതിൽ പ്രീ മാർക്കറ്റ് സെഷൻ വരുന്നത് 9 to 9:15 വരെയാണ്. 9:15 to 3:30 വരെയുള്ള ടൈമിങ്സ് ആണ് ഒരു റെഗുലർ മാർക്കറ്റ് സെഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞു വരുന്ന 3:30 to 4:00 വരെയുള്ള ടൈമിങ്സ് ആണ് ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ നമുക്ക് ഫെർദർ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3:30 to 3:40 വരെയുള്ള ടൈമിങ്സ്, ഈ ടൈമിങ്സിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്ചേഞ്ചസും ബ്രോക്കേഴ്സും അവരുടെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയമാണ് 3:30 to 3:40 വരെയുള്ള ടൈമിങ്സ്. 3:40 to 4:00 വരെയുള്ള ടൈമിങ്സ് ആണ് ഒരു ഓപ്പൺ ഫോർ ട്രേഡിംഗ് ടൈം. ഇനി നമുക്ക് നീഡ് ഫോർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ നോക്കാം. എന്താണ് ഈ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ കൊണ്ടുള്ള ഉപകാരം? ഫസ്റ്റ് വൺ, ഒരു എമർജൻസി എക്സിറ്റ്. അതായത് ഒരു ബിഗിനർ ട്രേഡർ ഓർ ബ്രോക്കർ മാർക്കറ്റ് ടൈമിങ്സിൽ വരുത്തുന്ന എന്തെങ്കിലും മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്യാൻ അവർക്ക് കിട്ടുന്ന ഒരു ഗ്രേസ് പീരീഡാണ് ഈ ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. ഒരു സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്തെങ്കിലും ന്യൂസ് ഫ്ലോ. എന്തെങ്കിലും ന്യൂസ് ഫ്ലോ 3:30 സെഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ ട്രേഡ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു ടൈം പീരീഡാണ് ഈ ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. ഇനി നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് സെഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇൻട്രാഡേ ട്രേഡ്സ് ആർ നോട്ട് അക്സെപ്റ്റബിൾ, ഓൺലി ഡെലിവറി ഓർ CNC ട്രേഡ്സ് ആർ അക്സെപ്റ്റബിൾ. സെക്കൻഡ് വൺ, നമുക്ക് ക്യാഷ് സെഗ്മെൻസി മാത്രമാണ് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല. മൂന്നാമതായി, മാർക്കറ്റ് ഓർഡേഴ്സ് മാത്രമായിരിക്കും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക. നാലാമതായി, മാർക്കറ്റ് ഡെപ്ത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മുടെ ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുക.